ഇവിടെ പരിശുദ്ധമായ നാമം മഹത്ത് കുമാർ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് സർപ്രൈസുകൾ സർപ്രൈസുകളുണ്ട് എനിക്ക് അന്ന് മുമ്പേ പറഞ്ഞതുപോലെ പ്രിയ ഡെന്നിയോരുടെ ബന്ധത്തിൽ ഈ വാട്സിൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയായി എന്നുള്ളത് ഒരു സർപ്രൈസാണ് മറ്റൊന്ന് ഇത്രയും പേര് ഈ കോട്ടജ് മിരിയലേ കടന്നു വന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അനേക സ്ഥലസഭകളിൽ അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ യാതൊരു യോഗ്യതകളും നോക്കാതെ നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും ചെയ്ത കർത്താവിൻ്റെ അതേ മനോഭാവം പൗലോസ് തൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ചു ഇന്ന് ആ ഉത്തരവാദിത്തം ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നമുക്ക് ആ മനോഭാവത്തോടെ ക്രിസ്ത്യ ജീവനായിപ്പം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ പ്രിയ പ്രിയവദാസനെ ദൈവം ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ ആയിരിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു ചുരുങ്ങിയ ചില നിമിഷങ്ങൾ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് വരെയുള്ള മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ജനസസ് ചാപ്റ്റർ ഫിഫ്റ്റീൻസ് ട്വൻറ്റി ടു ഓൺവേഡ്സ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ജീവിച്ചിരുന്നു മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനശിയുടെ മകനായ മാക്കീറിന്റെ മക്കൾ മക്കളും മണിയിൽ വളർന്നു അനന്തരം ജോസഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് വന്ന് താൻ അബ്രഹാമിനോടും വിശ്വാഹത്തിനോടും യാക്കോവിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ നിങ്ങൾ അസ്ഥികളെ പറഞ്ഞു ജോസഫ് സത്യം മതി മതി നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഉൾപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ആരംഭങ്ങളുടെ ഒരു പുസ്തകമാണ് എന്നാൽ ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ എഴുത്തും ചെയ്തു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഫിൻ അതിൻ്റെ ചരിത്രം പറഞ്ഞാണ് അവസാനിക്കുന്നത് യോസേഫ് എന്ന് പറയുന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ സംഗ്രഹം അതിൻ്റെ ഒരു സമ്മറി ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ന് രാത്രി ഒരു ഭവന പ്രാർത്ഥനയ്ക്കായി നാം കൂടി വന്നിരിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ഈ ചുരുങ്ങിയ ചില വേദഭാഗങ്ങളിൽ നിന്ന് വാക്യങ്ങളിൽ നിന്ന് വേഗത്തിൽ ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് യോസേഫും അവൻ്റെ പിതൃഭവനവും മിശ്രൈമിൽ പാർത്തു എന്ന് നാം കാണുന്നു യോസെഫ് നൂറ്റിപ്പത്ത് സംവത്സരം ജീവിച്ചിരുന്നു എഫ്രീമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനഷിയുടെ മകനായ മാഹീറിൻ്റെ മക്കളും യോസേഫിൻ്റെ മടിയിൽ വളർന്നു നമുക്കറിയാം യോസെഫെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവചരിത്രം ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തിയായ ഏറ്റവും പ്രാബല്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി എൺപത് വർഷം ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു മനുഷ്യനാണ് യോസെഫ് കുറഞ്ഞത് മൂന്ന് പറവുമാരുടെ കീഴിൽ പ്രൈം മിനിസ്റ്ററായിട്ട് ആ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ നിയന്ത്രണം വഹിച്ച ഒരു മനുഷ്യനാണ് യോസെഫ് നമുക്കറിയാം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിത കഥ അവസാനിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും എഴുതേണ്ട ആദ്യത്തെ കാര്യം എന്തായിരിക്കും അദ്ദേഹം ആ രാജ്യത്തിൻ്റെ എന്തായിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാണ് ആ കഥയെ അവസാനിപ്പിക്കേണ്ടതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോസേഫിൻ്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യോസേഫ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന കാര്യം പറയുന്നേയില്ല പ്രിയമുള്ളവരെ യോസേഫ് മൂന്ന് പർവുമാരുടെ കീഴിൽ പ്രവർത്തിച്ചു എന്ന കാര്യം പറയുന്നില്ല യോസേഫ് വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ള കാര്യം ദൈവാത്മാവ് ദൈവാത്മാവോടെ രേഖപ്പെടുത്തിയിട്ടില്ല ദൈവാത്മാവ് ഒരേ ഒരു കാര്യമാണ് ആദ്യം പറയുന്നത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് യോസേഫ് നൂറ്റിപ്പത്ത് സംവത്സരം ജീവിച്ചിരുന്നു എപ്രഹീമിൻ്റെ മൂന്നാം തലമുറ വരെ മക്കളെയും കണ്ടു മനശിയുടെ മകനായ മാഖീറിൻ്റെ മക്കളും യോസേഫിൻ്റെ മടിയിൽ വളർന്നു എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ഒരു കുടുംബത്തെ നോക്കി ഒരു വ്യക്തിയെ നോക്കി പറയാൻ കഴിയുന്ന ആദ്യത്തെ കാര്യമെന്നറിയാമോ അത് അവൻ്റെ ജീവിതത്തിലെ യാതൊരു നേട്ടങ്ങളും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഏത് പദവിയിലെത്തി എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യുത പറയുന്ന ഒന്നാമത്തെ കാര്യം അവൻ്റെ മൂന്നാം തലമുറ അല്ല യോസേഫിൻ്റെ നാലാം തലമുറക്കാരൻ അവൻ്റെ മടിയിൽ വളർന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം െ ദൈവാത്മാവ് കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ തലമുറകൾ എങ്ങനെ വളർത്തപ്പെട്ടു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് യോസെഫിനെ കുറിച്ച് പറയുന്നു ഇതാ നാലാം തലമുറ വരെ വളർന്നത് എവിടെയാണ് യോസെഫിന്റെ മടിയിലാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിചരണത്തിൽ അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട നമുക്കറിയാം ഇതിൻ്റെ മുമ്പിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കൂബിൻ്റെ അരികിലേക്ക് യോസേഫ് തൻ്റെ മക്കളുമായിട്ട് കടന്നു വരുന്നുണ്ട് യോസേഫിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എന്ത് ചെയ്യണം യാക്കോബ് യാക്കോബ് എന്ത് ചെയ്യണം ഈ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണം എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം ദൈവ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ താൽപ്പര്യമെന്ന് പറയുന്നത് നമ്മുടെ തലമുറകൾ ദൈവസം നിൽക്കുന്നു എന്നുള്ളതായിരിക്കണം ഒരു കുടുംബം എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് ആ കുടുംബത്തിൽ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ആ കുടുംബം എത്രമാത്രം ധനം സമ്പാദിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലല്ല എത്ര മനോഹരമായ വീട് പണിതു എന്നുള്ള അർത്ഥത്തിലല്ല എത്ര നല്ല കാറുണ്ടായി എന്നുള്ളതിൻ്റെ അർത്ഥത്തിലല്ല അതൊക്കെ ഉള്ളത് നല്ലതാണ് വളരെ നല്ല കാര്യമാണ് എന്നാൽ തലമുറകൾ എങ്ങനെ വളർന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി എന്ന കാര്യം നാം മറന്നുപോകാനായിട്ട് പാടില്ല യോസെഫിന്റെ ജീവിതത്തെ നോക്കി ദൈവാത്മാവ് പറയുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറകളെ വളർത്തുവാൻ യോസേഫ് സമയം കണ്ടെത്തി പ്രിയമുള്ളവരെ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു യോസേഫ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നാൽ എല്ലാ തിരക്കിന്റെയും നടുവിൽ തന്റെ തലമുറകളെക്കുറിച്ച് വളരെ കൺസേൺ ഉള്ള ഒരു പിതാവായിരുന്നു എന്റെ തലമുറകൾ ദൈവത്തിന്റെ വഴിയിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവായിരുന്നു ഇന്ന് രാത്രി വളരെ തിരക്കുകളുടെ നടുവിലാണ് നമ്മളുടെ കുടുംബങ്ങളൊക്കെ ആയിരിക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് നാം പലപ്പോഴും അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം കുടുംബങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയാതെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് മാതാപിതാക്കൾ മാറിപ്പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും ഈ സാഹചര്യത്തിലാണ് യോസെഫ് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ചാണ് ആദ്യം രേഖപ്പെടുത്തുന്നത് ഇന്ന് രാത്രി ഞാനൊന്ന് ചോദിച്ചോട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതി വെക്കുമ്പോൾ ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ ചരിത്രം എഴുതി വെക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട കാര്യം നാം എന്തെല്ലാം ഈ ഭൂമിയിൽ നേടി എന്നുള്ളതല്ല തലമുറകളെ എങ്ങനെ ദൈവസന്നിധിയിൽ വളർത്തി എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കറിയാം വളരെ പരിചിതയായ ഒരു കഥാപാത്രയാണ് കഥാപാത്രമാണ് സൂസന്ന വെസ്ലി എന്ന് പറയുന്ന സഹോദരി പത്തൊൻപത് മക്കളെ വളർത്തിയ ഒരു മാതാവാണ് സൂസന്ന വെസ്ലി എന്തിനുമായിരുന്നു ഓരോ രാത്രിയും ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരുടെയും അരികിൽ ചെന്ന് തൻ ആ കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് അവർക്ക് വേണ്ടി ഈ പത്തൊൻപത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടാണ് സൂസന്നാബസ്ലീ കിടന്നുറങ്ങിയിരുന്നത് മാത്രമോ ഓരോ പ്രഭാതത്തിലും ഈ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ മാതാവ് എഴുന്നേറ്റ് വരുമായിരുന്നു ഓരോ കുഞ്ഞിൻ്റെയും അരികിൽ ചെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ദൈവസനിലടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ പത്തൊമ്പത് മക്കളെ പരിപാലിക്കാനായിട്ട് അവർക്കുള്ള ആഹാരമൊരുക്കാനായിട്ട് ഈ മാതാവ് പോയിക്കൊണ്ടിരുന്നത് എന്താ സംഭവിച്ചത് നമുക്ക് റിയാം ലോക ചരിത്രത്തിൽ നവോത്ഥാനത്തിൻ്റെ ആത്മീക മുന്നേറ്റത്തിൻ്റെ ആ ഏറ്റവും വലിയ വക്താക്കളായിട്ട് ഈ മാതാവിൻ്റെ മക്കളെതയും ഉപയോഗിച്ചു ജോൺ വെസ്ലിയെ വെസ്ലിയതയും ഉപയോഗിച്ചു ചാൾസ് വെസ്ലിയെ വെസ്ലിയേതയും ഉപയോഗിച്ചു എന്തുകൊണ്ടാണ് ഒരൊറ്റക്കാരനേയുള്ളൂ അവരുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന മാതാക്കളുണ്ടായിരുന്നു ഇന്ന് രാത്രി ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ ലോകത്തിൽ ഏറ്റവും അധികം ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഒരു മെഗാ ക്രൂസൈഡിലും അല്ല ജീവിതത്തിലെ ഏറ്റവും അധികം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു ുന്നത് ഏതെങ്കിലും കൺവെൻഷൻ വേദിയിലല്ല പിന്നെ എവിടെയാണെന്ന് അറിയാമോ മാതാപിതാക്കളുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് ഏനേക ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു സ്വഭാവം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരു സ്വഭാവം അവർക്ക് വേണ്ടി അവരുടെ തലമുറകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാത്രമല്ല യോസെഫിനെ കുറിച്ച് എഴുതിയപ്പോൾ പറഞ്ഞു കൊച്ചുമക്കൾക്ക് വേണ്ടി കരുതിയ ഒരു പിതാവായിരുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ഞാനൊരു കാര്യം സ്നേഹം ത്തോടെ പറയട്ടെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ദൈവസനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല യോസെഫിനെ പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ യോസ് അനന്തരം യോസെഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് ആ അവിടെ ആ പ്രദേശത്തു നിന്ന് ആ ദൈവം അവരെ സന്ദർശിച്ച് വരുന്ന ഒരു ദിവസം ഉണ്ടാകും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം യോസേഫ് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ദേശത്തുനിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ യോസെഫിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എബ്രായ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ യോസെഫിൻ്റെ ജീവിതത്തിലെ ഈ പ്രത്യേകതയുടെ അടിസ്ഥാനം എന്താണ് എന്ന് കാണാനായിട്ട് കഴിയും ആ വാക്യം ഒന്ന് വായിക്കാമോ എവിടെ ആയതേക്കനും അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ കണ്ടോ എന്താണ് യോസേഫ് എന്ന് പറയുന്ന ദൈവപുരുഷനെക്കുറിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യമെന്നറിയാമോ യോസേഫ് വിശ്വാസത്താൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പ്രിയമുള്ളവര് ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ ആർക്കെങ്കിലും ഈ ഭൂമിയിൽ വിശ്വാസത്താൽ അല്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ജീവിക്കാൻ കഴിയുമായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ആര് യോസെഫ് കാരണം എന്താണ് ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ഒരു പദവിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് തൻ്റെ ചുറ്റും കാഴ്ചകളുടെ വലിയ ഒരു കൂട്ടമുണ്ടായിരുന്നു ഉന്നതമായ ഒരു കസേറ തനിക്കുണ്ടായിരുന്നു ഉന്നതമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു എവിടെ ചെന്നാലും അംഗീകരിക്കപ്പെടുന്ന ഒരു പദവി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ യോസേഫിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവാത്മാവ് രേഖപ്പെടുത്തിയത് യോസേഫിൻ്റെ പദവികളെക്കുറിച്ചല്ല യോസേഫ് കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വ ശ്വാസത്താൽ യോസേഫ് താൻ മരിക്കാറായപ്പോൾ തൻ്റെ അസ്ഥികളെ കുറിച്ച് ഇസ്രായേൽ മക്കളോട് കൽപ്പന കൊടുത്തു ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തിയ ഘടകം അവൻ്റെ ജീവിതത്തിലെ ആഴമേറിയ വിശ്വാസമായിരുന്നു ഇന്ന് രാത്രി ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ എന്താണ് യോസെഫിനെ വലിയവനാക്കി തീർത്തത് മറ്റൊന്നും അല്ലെൻ്റെ പ്രിയമുള്ളവരെ ആഴമേറിയ വിശ്വാസമുള്ള ഒരു ദൈവപുരുഷനായിരുന്നു യോസെഫ് എന്ന് പറയുന്നത് യോസെഫിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്കുള്ള യാതൊന്നും ആയിരുന്നില്ല ഇന്ന് രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വിശ്വാസമെന്ന ആ ഏറ്റവും ലളിത മനോഹരമായ മൂന്നക്ഷരങ്ങൾ കൊണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു ദൈവം ജീവിക്കുന്നുണ്ട് വിശ്വാസത്താൽ ഇന്ന് രാത്രി അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷാ കവാടം എന്ന് പറയുന്നത് മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇന്ന് രാത്രി ഈ ഭവനത്തിൽ നമ്മൾ കൂടി വന്നതിൻ്റെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിലെ ക്രൂശിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ആ അവരുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുകയും അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണത് മരിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവേ രക്ഷക എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രിയ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ യാതൊരു കർമ്മമാർഗങ്ങൾ കൊണ്ടും നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല നമ്മുടെ എല്ലാ കർമ്മമാർഗങ്ങളും ഒരുപോലെ പരാജയപ്പെട്ടതാണ് പ്രിയമുള്ളവരെ നാം നടത്തുന്ന തീർത്ഥാടനങ്ങൾ കൊണ്ട് നാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട് നാം ചെയ്യുന്ന നാം ഏൽക്കുന്ന നോമ്പുകൾ കൊണ്ട് അതുകൊണ്ടൊന്നും രക്ഷാമാർഗം തുറക്കത്തില്ല നമ്മുടെ എല്ലാ പ്രവൃത്തികളും കറപുരണ്ട തുണി പോലെയാണെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു ഇന്ന് രാത്രി തുറക്കപ്പെട്ട് ഒരേ ഒരു മാർഗത്തിലേക്ക് അടുത്തി കാൽവറിയിലെ ക്രൂശിൽ നിങ്ങളുടെയും എൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി തൂങ്ങി തൂങ്ങപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കണം ഇന്ന് രാത്രി ഈ നിമിഷം വരെ അങ്ങനെ യേശു ക്രിസ്തുവിനായിട്ട് ഹൃദയം തുറന്നു കൊടുക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ അവസരമാണ് ക്രൂശിലേക്ക് നോക്കി കർത്താവിനോട് പറയണം കർത്താവെ രക്ഷ പ്രാപിക്കുവാൻ അങ്ങ് മാത്രമാണ് ഏകമാർഗമെന്ന് ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവനം നൽകി ചെയ്ത യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക ഇന്ന് രാത്രി അത് മാത്രമാണ് മാർഗം എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ ഈ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഇതാണ് യോസെഫ് വിശ്വാസത്താൽ ജീവിച്ച മനുഷ്യനാണ് എവിടെയാണ് യോസെഫ് വിശ്വാസത്താൽ ജീവിച്ചത് യോസെഫ് വിശ്വാസത്താൽ ജീവിച്ചത് എൻ്റെ പ്രിയമുള്ളവരെ ഏറ്റവും പ്രതികൂലം നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞ ഒരു സ്ഥലത്താണ് ജാതീയ ആചാരങ്ങളുടെ ജാതീയ ആരാധനയുടെ നടുവിലാണ് യോസെഫ് വിശ്വാസത്താൽ ജീവിച്ചത് ആ തൻ്റെ കുടുംബാംഗങ്ങൾ പലരും വിശ്വാസത്തിന് വേണ്ടി നിൽക്കാത്തവരായിരുന്നപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ജീവിച്ചത് തൻ്റെ ഭരണാധികാരി തൻ്റെ മേലധികാരി വിശ്വാസത്തിന് വേണ്ടി നിൽക്കാത്ത ഒരാളായിരുന്നപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് യോസെഫ് വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചത് ആ എന്താ യോസെഫ് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചത് ആ പൊട്ടക്കുഴിയിൽ അവസാനിച്ച് പോകേണ്ട ഒരു ജീവിതമായിരുന്നെന്ന് യോസെഫ് പറയും എന്നാൽ വിശ്വാസത്താൽ ആ പൊട്ടക്കുഴിയിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവി വരെ ദൈവം ഉയർത്തപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് യോസെഫിൻ്റെ വിശ്വാസമായി ായിരുന്നു അവൻ്റെ കൈ മുതൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ യോസെഫിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഏതൊരു കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വിശ്വാസം എന്നുള്ള പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് ഒന്ന് ആ തലമുറകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ട് യോസെഫിൻ്റെ വിശ്വാസം മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ യോസെഫ് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ നിങ്ങളെൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് യോസേഫ് മിസ്രൈൽ മസ്രൈൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇന്ന് രാത്രി ഒരു പ്രത്യാശയുണ്ടായിരുന്നു യോസെഫിന് യോസേഫിൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ച മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് യോസെഫിൻ്റെ പ്രത്യാശയായിരുന്നു എന്തായിരുന്നു യോസെഫിൻ്റെ പ്രത്യാശ യോസഫിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു സന്ദർശന ദിവസം വരുന്നു എന്നുള്ളതായിരുന്നു യോസെഫിൻ്റെ പ്രത്യാശ യോസെഫിന് ഒരു കാര്യം അറിയാം തൻ്റെ പ്രധാനമന്ത്രി പദവി അവസാനിക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോകുകയാണ് തൻ്റെ എല്ലാ അധികാരങ്ങളും ഉപേക്ഷിച്ചിട്ട് താൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാനായിട്ട് പോവുകയാണ് മിശ്രയും എൻ്റെ സ്വന്ത ദേശമല്ല ഇവിടുത്തെ കൊട്ടാരം എൻ്റെ സ്വന്തം വകയല്ല ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുകയാണ് എന്നാൽ യോസെഫിന് ഒരു പ്രത്യേക പ്രത്യാശ എന്നറിയാമോ ദൈവം സന്ദർശിക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോകുകയാണ് നിങ്ങൾ ഇവിടെ ഒരു ദിവസം വരാനായിട്ട് പോകുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ മനോഹരമായ ഒരു പ്രത്യാശയുണ്ടായിരുന്നു ഇന്ന് രാത്രി നമ്മുടെയും പ്രത്യാശ അതാണ് ഈ പ്രത്യാശ മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോ സ്വശ്രേഷ്ഠനായ പൗലോസ് ഒരു കാര്യം പറഞ്ഞു തൻ്റെ ജീവിതത്തിന്റെ ഒടുവിൽ നിന്നുകൊണ്ട് തൻ്റെ വത്സല പുത്രനായ തിമോത്യോസിനോട് ഒരു കാര്യം പറഞ്ഞു എൻ്റെ തിമോത്യോസ് ാണകാലം അടുത്തിരിക്കുന്നു എന്താണ് അവിടെ ആ തിമോത്തിയോസിനോട് പറഞ്ഞ ആ പദപ്രയോഗം എന്നറിയാമോ തിമോത്തിയോസൈ ഞാൻ ദൈവം സന്ദർശിക്കുന്ന ഒരു ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖം കാണാനായിട്ട് ഞാൻ പോവുകയാണ് എന്നാൽ എനിക്കൊരു മനോഹരമായ പ്രത്യാശയുണ്ട് എന്താണ് യോസേഫിൻ്റെ പ്രത്യാശ ദൈവം സന്ദർശിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങളെ ഇവിടെ നിന്ന് ദൈവം പുറപ്പെടുവിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങളെൻ്റെ ആസ്തികളും കൂടി എടുത്തുകൊണ്ട് പോകണം ഉൾപ്പത്തി സോറി പുറപ്പാൽ ഉസ്തമദിൻ്റെ പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നത് അക്ഷരീകമായി ായിട്ട് കാണാനായിട്ട് കഴിയും എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ പിതാവിൻ്റെ വേർപാട് ഏകദേശം ഒരു വർഷം മുമ്പ് സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം എന്നാൽ നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് എന്താണ് നമ്മുടെ പ്രത്യാശ എന്നറിയാമോ ദൈവം സന്ദർശിക്കുന്ന ഒരു മനോഹരമായ ദിവസം വരാനായിട്ട് പോകയാണ് കർത്താവിൻ്റെ അനുഗ്രഹീതാവിൻ്റെ ആ അനുഗ്രഹീത ശബ്ദം കർത്താവിൻ്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങാനായിട്ട് പോകുകയാണ് അന്ന് ഒരു വലിയ പുറപ്പാട് സംഭവിക്കാനായിട്ട് പോവുകയാണ് ഇസ്രയേൽ മക്കൾ ആ മിസ്രേമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് ആ സമിത്തേരുകൾ അടക്കപ്പെട്ടിട്ടുണ്ടോ ആ ഭക്തന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ് എല്ലാവരും ഒരുമിച്ച് എൻ്റെ പ്രിയമുള്ളവരെ ആ താതന്മാതാ മക്കൾ ഒരുമിച്ച് ചേരുന്ന മനോഹരമായ ഒരു ദിവസം വീണ്ടും വരാനായിട്ട് പോവുകയാണ് അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഭാഗ്യകരമായ പദവി എന്ന് പറയുന്നത് ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാതാവിനെ ഇന്ന് രാത്രിയും സാക്ഷി പറയാനായിട്ട് ബലപ്പെടുത്തിയ കാര്യം എന്താണെന്ന് അറിയാമോ തൻ്റെ പ്രത്യാശയാണ് ഇന്ന് രാത്രി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ് വളരെ പെട്ടെന്ന് തീർന്നു പോകും നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു വയലിനിസ്റ്റ് ഈ ദിവസങ്ങളിൽ ഈ ലോകത്ത് നിന്ന് യാത്രപ്പെട്ടു തൻ്റെ പതിനാറ് വർഷത്തോളം താൻ വളരെ സ്വപ്നം കണ്ട വളർത്തിയ പിഞ്ചു പൈതൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ജീവിതം ഏത് നിമിഷം വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചു പോകാം എന്നാൽ അവസാനിക്കും മുമ്പേ നിത്യതയുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിന് മുമ്പേ യേശു ക്രിസ്തുവിനെ രക്ഷകനും ഭർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരു പ്രത്യാശയുണ്ട് ദൈവം സന്ദർശിക്കുന്ന ഒരു പ്രത്യാശ എൻ്റെ പ്രിയമുള്ളവരെ ഈ പ്രത്യാശയോടെയാണ് സഹസ്രങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജീവിച്ചത് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീ ക്രിസ്തു സഭ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് കൊളോസിയങ്ങളിൽ തങ്ങളുടെ കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് വിശന്നിരിക്കുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് മാതാക്കൾ കണ്ടു നിന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഈ ആ റോമൻ ചക്രവർത്തിയുടെ പടയാളികൾ വന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്ന സഹോദരിമാരുടെ മാറത്ത് ചേർന്നിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ സൈനികർ വന്ന് വല വളരെ ബലമായിട്ട് പിടിച്ച് വലിച്ച് ആ കുഞ്ഞുങ്ങളെ ക്ലോസിയങ്ങളിൽ ഈ സിംഹങ്ങളുടെ മുമ്പിൽ വലിച്ചെറിയാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മാതാക്കൾ ഈ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് കണ്ണുനീരോടെ എങ്കിലും പ്രത്യാശിയോടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് ആ പദപ്രയോഗം ബൈബിളിലെ ഒരു പദമാണ് മാറാനാഥ എന്ന പദപ്രയോഗം കുഞ്ഞേ നീ പൊയ്ക്കൊള്ളുക എന്താണ് മാറാനാഥ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വേഗം വരുന്നു ഇനി നീ വളരെ പ്രത്യാശയോടെ പൊക്കോളുക സിംഹം നിന്നെ അടുത്ത നിമിഷം വലിച്ചു കീറിയേക്കാം സിംഹം നിന്നെ വിശപ്പിന് ആഹാരമായി മാറ്റിയേക്കാം എന്നാൽ മനോഹരമായൊരു പ്രത്യാശിയുണ്ട് നമ്മുടെ കർത്താവ് വേഗം വരും അന്ന് നീ സിംഹത്തിനിരയായി തീർന്നാലും നിന്റെ ശരീരം ഇവിടെ ആ കഷണം കഷണമായിട്ട് മുറിക്കപ്പെട്ടാലും നീ ഇവിടെ തീർന്നു പോയാലും ആ യോബ് പറഞ്ഞതുപോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ മനോഹരമായ സാന്നിധ്യത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും തീരാനായിട്ട് പോകുകയാണ് ആ അഴുക അഴുകുന്ന നമ്മുടെ ദേഹം ഈ മണ്ണിലേക്ക് ചേർന്നാലും തേജസ്സോടെ നാം അനുഗ്രഹീതമായ ഒരു പുതിയ ശരീരം പ്രാപിച്ച് നമ്മൾ നമ്മുടെ കർത്താവിനെ എതിരേൽക്കാനായിട്ട് പോവുകയാണ് ആ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ പ്രത്യാശിയോടെയാണ് പഴയ നിയമഭക്തന്മാർ ജീവിച്ചത് എന്താണ് ഈ പ്രത്യാശിയുടെ തെളിവ് അബ്രഹാം ജീവിച്ചത് അങ്ങനെയാണ് അബ്രഹാം ഇസഹാക്കിനോടും ആ യാക്കോ യാക്കോബിനോടുമൊപ്പം കൂടെ കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതിനുശേഷം അവർ ചെയ്തൊരു കാര്യമുണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു അബ്രഹാം ഇങ്ങനെ യാത്ര പുറപ്പെട്ട് പുറപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടാരങ്ങൾ ഓരോന്ന് മാറ്റി മാറ്റി അടിക്കുമ്പോൾ ആ ദേശക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബ്രഹാമേ നീ വലിയ സമ്പന്നനായ മനുഷ്യനാണ് നിനക്കെല്ലാം സൗകര്യങ്ങളുള്ള മനുഷ്യനാണ് നീ എന്തുകൊണ്ടാണ് കൂടാരങ്ങളിൽ പാർക്കുന്നത് അബ്രഹാം നൽകുന്ന മറുപടി എന്താണെന്നറിയാമോ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം വരാനായിട്ട് പോവുകയാണ് അതായിരുന്നു അബ്രഹാം എന്ന് പറയുന്ന ദൈവപുരുഷന്റെ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയും ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്ന പ്രത്യാശ അതാണോ നമ്മുടെ കർത്താവ് വേഗം വരാനായിട്ട് പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവര് നാം വിചാരിക്കുന്നത് പോലെയല്ല അവൻ്റെ വരവേറ്റെടുത്തിരിക്കുകയാണ് ലോക സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന് ആക്ഷരികമായി വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവൻ വരുന്ന ആ സന്ദർശന ദിവസത്തിൽ നമ്മുടെ കരങ്ങൾ ബലത്തോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കണ്ടേ യോസെഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തി അവസാനിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് ജോസഫ് തലമുറകളെ കരുതുന്നവനായിരുന്നു ഇന്ന് രാത്രി തലമുറകളെ ആത്മീയമായി കരുതുന്ന കാര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ രണ്ടാമതായി ജോസഫിനെ കുറിച്ച് പറഞ്ഞു ജോസഫ് വലിയ വിശ്വാസമുള്ള ആഴമേറിയ വിശ്വാസമുള്ള മനുഷ്യനായിരുന്നു ആ കുഴിയിൽ ആ ഏറ്റവും ആഴത്തിൽ താണു പോകേണ്ട മനുഷ്യനെ പ്രധാനമന്ത്രി പദവി പദവിയിലേക്ക് ഉയർത്തിയത് അവൻ്റെ ആഴമേറിയ വിശ്വാസമായിരുന്നു ആ കുഴിയിൽ കിടന്നപ്പോഴും അവന് വിശ്വാസമുണ്ടായിരുന്നു ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദിവസം വരുന്നു അല്ല അതിനപ്പുറം യോസഫിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അവൻ്റെ ആഴമേറിയ പ്രത്യാശയായിരുന്നു ദൈവം സന്ദർശിക്കുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് തൻ്റെ ആസ്തികൾ ഇവിടെ നിന്ന് താൻ പ്രതീക്ഷിക്കുന്ന തൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെയല്ല അസ്ഥികൾ കൊണ്ടുപോകും എന്നുള്ള പ്രത്യാശയല്ല എൻ്റെ പ്രിയമുള്ളവർ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നാം നമ്മുടെ കർത്താവിനെ എതിരേൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ ഈ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി വളരെ വിജയകരമായ കുടുംബങ്ങളായി വളരെ വിജയകരമായ വ്യക്തി ജീവിതങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കേണ്ടത് പ്രത്യേകിച്ച് ജീവാൾസല്യ കുടുംബത്തിൽ െ ദൈവം എല്ലാ കൃപകളാലും നിറയ്ക്കട്ടെ അവൻ്റെ മഹത്വത്തിനായിട്ട് നിലനിർത്തട്ടെ തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശകൾ തുടർന്ന് മുന്നോട്ട് പോകുവാൻ ഈ കുടുംബത്തെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഈ സ്ഥലസഭയോട് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ